ഇന്നിവിടെ കാണുന്ന മാർക്കറ്റിംഗ്, ഓണത്തിൻ്റെ മാർക്കറ്റിംഗ് ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ചുള്ള അക്കാലത്ത് കാക്കാത്തിയ ഒരു കാശിന് 12 കപ്പലണ്ടി കിട്ടി, 4 കാശിന് കാപ്പി കിട്ടും. ഇവിടെ എല്ലാം എക്കണോമിക്സ് നമ്മുടെ സുഖവും സന്തോഷമായിരുന്നു. വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അന്ന് ജാതി വ്യത്യാസം വളരെ പ്രധാനമായിരുന്നു. ജാതി എന്ന് പറഞ്ഞതിൻ്റെ ഈ നമ്മൾ കാണുന്നതല്ല, അതൊരു വിശ്വാസമായിരുന്നു. ഇപ്പോഴും സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടേയില്ല. ഞാൻ ടെക്നോളജിയെ ഒരു പേനയായിട്ടല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ 6-ാമത്തെ ഇന്ദ്രിയമായിട്ടാണ്. എവിടെ ചെന്നാലും അമേരിക്കയിലാണെങ്കിലും ഞാൻ എവിടെ ചെന്നാലും എയർപോർട്ടിൽ ചെന്നാൽ എൻ്റെ തലയിലെടുത്താണ് എന്നെ കേരളത്തിൽ നിന്ന് വിളിക്കുകയുള്ളൂ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വർമാജി ശ്രീ കെ എൽ മോഹനവർമ്മ, നമ്മുടെ പ്രിയപ്പെട്ട വർമാജിയെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഒത്തിരി പേരിലേക്ക്, ഒത്തിരി ആളുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എത്തി എന്നുള്ളതാണ്. വർമാജി വരുന്ന മിനിറ്റുകളിൽ നമ്മളോട് ജീവിതം പറയാനിരിക്കുകയാണ്. ഈ ഇൻസ്റ്റാ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയ്ക്ക് അങ്ങേപോലെ ഒരു അത്രയധികം അനുഭവ പരിചയമുള്ള ഒരാളിൽ നിന്ന് പഴയ കേരളത്തെ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ റോഡുകളില്ല, നല്ല റോഡുകളില്ലാതിരുന്ന അല്ലെങ്കിൽ ടാർ റോഡുകളില്ലാതിരുന്ന, ഇപ്പോൾ ഒന്നുമില്ലാതിരുന്നൊരു പഴയ കാലമുണ്ടല്ലോ കേരളത്തിന് തന്നെ. അന്നത്തെ ഒരു ഓണക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്ന് ഞാൻ 83 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് 3 വയസ്സുള്ളപ്പം ഞങ്ങളത് ചെന്നിത്തലയിലാണ്. ഇന്നിവിടെ കാണുന്ന മാർക്കറ്റിംഗ്, ഓണത്തിൻ്റെ മാർക്കറ്റിംഗ് ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ചുള്ള അക്കാലത്ത് കാക്കാത്തിയ. അന്ന് ഈ നമ്മുടെ ഇവർ വരും കടുവകളി, കടുവകളി ബസ്, അത് ആ ഭാഗത്തൊക്കെ വളരെ രസകരമായിട്ട് അതിനകത്തൊരാൾ തോക്ക് പിടിച്ച് വരിക, അതിൻ്റെ ബഹളങ്ങൾ, അതിൻ്റെ വേഷങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അതിലെല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും കളിക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് പോലും ഇപ്പം ഞാൻ ഓർത്തത്, മുത്തശ്ശി ഈ കഴിഞ്ഞ കൊല്ലം വന്നില്ലേ, ആ കാക്കാത്തി എന്നാ വരുന്നേ? അവിടെ സ്കൂളില്ല, റോഡില്ല, ബസ്സില്ല, സർക്കാർ ആഫീസില്ല. ആകെക്കൂടെ ഒരു സർക്കാർ അതോറിറ്റി എന്ന് പറയുന്നത് ഈ അഞ്ചലോട്ടക്കാരനാണ്. ഒരു വടിയും കൊണ്ട് ഓടിക്കും, ഓടും, പുറകെ പട്ടികൾ കൂടും. അത് ആഴ്ചയിൽ 2 ദിവസമുണ്ട്. ഏറ്റവും പ്രധാന വെജിറ്റേറിയൻ ഫുഡായി കണക്കാക്കുന്ന ഉരുളക്കിഴങ്ങോ ടൊമാറ്റോയോ സവാളയോ ക്യാരറ്റോ ഇത് കണ്ടിട്ടേ ഇല്ലായിരുന്നു. ചെറുത്തലയങ്ങാടിലും മാവലിക്കര ചന്തയിലും ഇല്ലായിരുന്നു. എല്ലാം സെൽഫ് ആയിട്ട് തന്നെ സഫിഷ്യൻ്റായ ഒരു രാജ്യമായിരുന്നു, എക്സെപ്റ്റ് ഫോർ. അവിടെയാണ് കാക്കാത്തി വരികയാണ്. ഇതും കൊണ്ട് കാക്കാത്തി വരുമ്പോഴോ ഒരു വരവാ, ഒച്ചെത്തി വിളിച്ചു കൊടുത്ത് അമ്പരാട്ടീ എത്തീ എന്ന് പറയും. വന്നപ്പോഴത്തേക്ക് വിളിച്ചു കൊടുത്തേ കാക്കാത്തി വന്നിട്ടുണ്ട്. അപ്പോൾ കാക്കാത്തിക്ക് പ്രത്യേകിച്ച് ഫുഡുണ്ടാക്കാനാണ് പറയുന്നത് അമ്മയുടെ. കാക്കാത്തി നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. മാർക്കറ്റിംഗ് ഈസ് പാർട്ട് ഓഫ് അസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഒരുപാട് തരത്തിലുള്ള തുണികൾ, എല്ലാം കളർഫുള്ളാണ്. ഇതേ കുഞ്ഞിനെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പട്ട്. കളിപ്പാട്ടങ്ങളൊന്നും കൊണ്ടുവരില്ല, കളിപ്പാട്ടങ്ങൾ അല്ല, കളിപ്പാട്ടം വരുന്ന വേറൊരാൾ വരും. ഇവരുടെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള അവർ കൊണ്ടുവരും കൂടെ. ഇത് അത് അത് കഴിഞ്ഞിട്ട് വരും ഈ വള, മറ്റേ മറിച്ച് അത് അടുത്ത സെറ്റാണ് വരുന്നത്. പക്ഷെ ഇവരാണ് കുടുംബത്തിൻ്റെ ഭാഗമാകുന്നത്. ഇപ്പം നമ്മളുടെ അടുത്ത് ഇവിടെ സെയിൽസ് ചെയ്യുന്ന പോലെ അതേ രീതി അവരവരുടേതായ രീതിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ടെയിലേഴ്സ് ഒന്നും ഇല്ല, ടെയിലറിങ് വരുന്നില്ല, അതിനൊക്കെ മുമ്പുള്ള കാലമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളധികം വളരെ തുച്ഛമായ തുണിയെ ഉപയോഗിക്കാറുള്ളൂ. ഓർത്തോണം പ്രായമായ സ്ത്രീകളൊന്നും അങ്ങനെ വളരെ ചുരുക്കമാണ്. ഒരു ബോഡിയോ ഒക്കെ അപ്പുറമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇന്നത്തെ പോലൊരു വ്യത്യസ്തതയില്ല. ആണുങ്ങളാരും ഷർട്ട് ഇടാറില്ലായിരുന്നു. ഷർട്ടൊക്കെ വന്ന് പിന്നീടാണ്. ഷർട്ട് അക്കാലത്ത് ഷർട്ട് ആരും ഇടാറില്ലായിരുന്നു. മറ്റേ ഞങ്ങൾക്കാണ് നിക്കറോ കോണോ തീർന്നു. പണമാണ് നെക്സ്റ്റ്, അതും വെള്ളിയാണ്, മിക്സ്ഡാണ്. 7 പണം 1 രൂപ, 1 പണത്തിന് 4 ചക്രം, 1 ചക്രത്തിന് 16 കാശ്, ഇങ്ങനെയാണ് കണക്ക്. കാശ്, ചക്രം, പണം, രൂപ. 1 കാശിന് 12 കപ്പലണ്ടി കിട്ടും, 4 കാശിന് കാപ്പി കിട്ടും. ഇവിടെ എല്ലാം എക്കണോമിക്സ് നമ്മുടെ സുഖവും സന്തോഷമായിരുന്നു. വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അന്ന് ജാതി വ്യത്യാസം വളരെ പ്രധാനമായിരുന്നു. ജാതി എന്ന് പറഞ്ഞതിൻ്റെ ഈ നമ്മൾ കാണുന്നതല്ല, അതൊരു വിശ്വാസമായിരുന്നു. അങ്ങനെ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ള, അതായത് എനിക്കിപ്പോൾ ഒരിടത്ത് എന്നൊരു ഒരു സാധനം ഒരു ഒരിടത്ത് തന്നാൽ എനിക്കത് കഴിക്കാൻ വിഷമമാണ്. പക്ഷേ കുറഞ്ഞ ജാതിക്കാരനതെന്ന് ഞങ്ങളിതുപോലെ കൊടുക്കുന്നിടത്ത് നമ്പൂരിക്കും ഉണ്ട്, അത് കേട്ടോ കൊടുക്കണം. നമ്പൂരിമാരാണ് ഏറ്റവും ടോപ്പ്. അതിൻ്റെ താഴെ ഞങ്ങൾ ക്ഷത്രിയർ, അതിൻ്റെ താഴെ നായർ, അതിൻ്റെ അങ്ങനെയാണ് വരുന്നത് ഈശ്വരുന്നൊക്കെ. അപ്പോൾ ഈ ജാതി വ്യത്യാസം ഓരോ ജാതിയിലും നായന്മാരിൽ തന്നെ 64 തരം നായന്മാരാണ്. ഭക്ഷണം കഴിക്കുന്നതിൽ
അവരുമായിട്ട് ഇഷ്ടപ്പെടുന്നതിന് ഒക്കെ ഒരു നമ്മളറിയാതെ ഒരു ലിമിറ്റേഷൻ വരികയായിരുന്നു. നമ്മളറിയാതെ അതൊക്കെ കോളേജിലൊക്കെ ചെന്നതിന് ശേഷം വളരെ കാലത്തിന് ശേഷം അത് മാറി മാറി വന്നത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകുക പോലും ഇല്ല. വർമാജിയെ കാണുമ്പോൾ ഏറ്റവും വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത് കൊച്ചിയിലെ പൊതുപരിപാടികളിൽ, വിവിധയിടങ്ങളിലെ പൊതുപരിപാടികളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. വർമാജിയുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു പഴയ കേരളവും പഴയ കൊച്ചിയും ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ വർമാജി എടുത്ത് സംസാരിക്കുമ്പോൾ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്ന് പറയാറുണ്ട്. വർമാജി അത് അങ്ങനെ ഒരു പ്രയോഗം ആദ്യമായി കേൾക്കുന്നത് എങ്ങനെയാണ്? കൊച്ചി കണ്ടാൽ അച്ചി വേണ്ട. അതിൻ്റെ കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവിധ ഭാഷക്കാർ, വിവിധ ആചാരക്കാർ താമസിക്കുന്ന പോളിംഗ് ബൂത്ത് എറണാകുളത്താണ്, കൊച്ചിയിലാണ്. അതെ, ഇറങ്ങുമില്ല. എല്ലാ ഭാഷക്കാരും എല്ലാ ആചാരങ്ങളും എല്ലാം ഒന്നിച്ച്, പക്ഷെ ആരും വിട്ടുപോയിട്ടില്ല. നമ്മുടെ ബിഗ് ബിയിലെ ബിലാൽ പറയുന്ന ഡയലോഗുണ്ട്, കൊച്ചി പഴയ കൊച്ചിയല്ല. ശരിക്കും പഴയ കൊച്ചിയെ പറ്റി ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല. അതിലൊരു കാര്യമുണ്ട്, പഴയ കൊച്ചി എന്ന് പറയുമ്പോൾ വൈപ്പിൻ എന്നൊരു സാധനം ഇല്ലായിരുന്നു 13-ാം നൂറ്റാണ്ടിന് മുമ്പെന്നാണ് കഥ. അപ്പോഴവിടെ ആദ്യം അന്നത്തെ വലിയ വെള്ളപ്പൊക്കത്തിൽ ഇത് ഉയർന്നു പോകുകയും അതുവരെ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂരും അതിന് വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രൂപം ഇവിടെ വരികയും വെളിയിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് നമ്മുടെ മൺസൂൺ സമയത്തും അകത്ത് കയറി കിടക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഇപ്പം തന്നെ നോക്കിക്കോളൂ, ഇൻ്റർനാഷണലി ഏറ്റവും വലിയ ഒരു ഹബ്ബിൻ്റെ, നമ്മുടെ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു സെൻറ്ററായിട്ട് മാറാൻ പോകുന്ന ഇവിടമാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് മാത്രമല്ല, നമ്മുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഇൻ്റർനാഷണൽ ഒരു ബന്ധത്തിൻ്റെ ഒരു കേന്ദ്രം, അതൊക്കെ ഇവിടെയാണ്. ഇറ്റ് ഈസ് നമ്മുടെ, നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ല. പക്ഷേ വേണേ ദൈവം എന്ന് പറയാം. വീട്ടിൽ രണ്ട് ആൺകുട്ടികളായിരുന്നു, പെൺകുട്ടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് എഴുത്തിൻ്റെ ലോകത്തേക്കൊക്കെ എത്തി സജീവമാകുന്ന സമയത്ത് മോഹനവർമ്മയുടെ പെണ്ണുങ്ങൾ എന്നൊരു പുസ്തകം തന്നെ എഴുതി സ്വാധീനിച്ച സ്ത്രീ. അതിൻ്റെ കാരണമുണ്ട്, അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇപ്പോഴും സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടേ ഇല്ല. ഏതോ ഒരു ഏത് മാസികയാണെന്ന് തന്നെ ഓർക്കുന്നില്ല, ഈ സ്ത്രീകൾക്ക് വേണ്ടി ചെറുകഥാ മത്സരം നടത്തി. അപ്പോൾ അവിടുന്ന് ഫൈനൽ സെലക്ഷൻ വന്നൊരു 20 കഥകൾ. ഈ 20 കഥകളിൽ 17 എണ്ണത്തിലും നായിക ആണ് ഉള്ളത്. ഇവർ സ്ത്രീ നായിക, പക്ഷേ ആ ഒരു നായിക പോലും സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. എവിടെയും ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ മകൻ, അച്ഛൻ, ഫ്രണ്ട്, ബോസ്, മറ്റേ ഒരു മറിച്ചടി, എനിബഡി സം ഔട്ട്സൈഡ് മെയിൽ ആണ് ഫൈനലായിട്ട് ഡിസിഷൻ എടുക്കുന്നത് അവർക്ക് വേണ്ടി. മറ്റേ 3 പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ പറഞ്ഞു എന്താ ഇവർ ഇങ്ങനെ വന്നത്, ഇവർക്കൊരു ഒഴിവില്ലാത്ത. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും തീർച്ചപ്പെടുത്തി, ഞാനെടുത്ത നോവൽ എഴുതുന്നതിൽ നായികയായിരിക്കും. അങ്ങനെയാണ് ഓഹരിയിലെ നായിക ഞാൻ എൻ്റർപ്രണറാക്കി. അന്ന് തിരുവിതാംകൂറിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ചേർത്തല ഭവാനിയമ്മ എന്ന് കേട്ടിട്ടില്ലേ, അവരാണ് ഇവർ താമസിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആ മുനിസിപ്പൽ കോടതിയുടെ ആ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിരുന്നു വീട് അടുത്ത്. അപ്പോഴാണ് പറഞ്ഞത്, ആരാ രാത്രിയിൽ ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പം അവർ വിളക്ക് പോയിട്ട് ഇങ്ങനെ വന്നപ്പം ആ ഇവിടെ പ്രസവിച്ചു, ലക്ഷ്മിക്കുട്ടി പ്രസവിച്ചു, തമ്പുരാട്ടി തമ്പുരാട്ടി എന്നൊക്കെ വിളിക്കുന്നത്. അവർ പോയി, അവരെന്ത് ചെയ്തു, നേരെ വീട്ടിൽ ചെന്ന് വാട്ട് ഷീ ഡിഡ് വാസ്, അവരുടെ കയ്യിൽ ഈ തയ്യിൻ്റെ ഇതൊക്കെ വെക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു, തയ്യൽ മെഷീൻ ചെറിയതായിട്ടുള്ള, അവരിതൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരു ഉടുപ്പുണ്ടാക്കി, ഒരു ചുമന്ന ഈ പട്ടെടുത്തിട്ട് അതിനെന്തോ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഒരെണ്ണം ഉണ്ടാക്കി. രാവിലെ അവരാണ് നമ്മുടെ അവിടെ ചെല്ലുന്നത്. ചെന്നപ്പോൾ ഇവൻ മോഹൻ എന്ന പേരേതായാലും ഒരു വലിയ കുഴപ്പമില്ലാതെ അവർ അക്സെപ്റ്റ് ചെയ്തതിൽ അവർക്കൊരു പേഷമാണ്, വെറും മോഹനായ പേര്. അവരെന്ത് ചെയ്തു, കേരളവർമ്മ എന്ന അച്ഛൻ്റെ പേര് കേരളയും ലക്ഷ്മി എന്ന അമ്മയുടെ KL ആക്കി. അങ്ങനെയാണ് ഈ കഷ്ടകാലത്തിന് KL മോഹനവർമ്മയാകുന്നതും. എവിടെ ചെന്നാലും അമേരിക്കയിലാണെങ്കിൽ, ഞാൻ എവിടെ ചെന്നാലും എയർപോർട്ടിൽ ചെന്നാൽ എൻ്റെ തലയിലെടുത്താണ് എന്നെ കേരളന്നേ വിളിക്കുകയുള്ളൂ. ആ ഒരിടത്ത് ഞാൻ 2-3 സ്ഥലത്ത് അമേരിക്കയിൽ ടൂറിനിടയ്ക്ക് മിസ്സായെന്നേ, അവിടെ അവർ അനൗൺസ് ചെയ്യുക കേരളത്തിൽ കേരള കേരള കേരള, ഞാൻ ഈ കേരളം എന്നൊന്നും ഓർത്തിട്ടില്ല, എൻ്റെ പേര് കേരള എന്നാണ്, സത്യം കേരള കേരള കേരള. അപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോഴും അത് കാരണം
കേരള ലക്ഷ്മി മോഹനവർമ്മ എന്നുള്ള ഈ നമ്മുടെ പാസ്പോർട്ട് ആദ്യത്തെ കേരളയാണല്ലോ വരുന്നത്. അതാണ് അവർ വിളിക്കുന്ന പേരിൽ. ഇപ്പോൾ മാധവിക്കുട്ടിയുമായിട്ട് അത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് ചോദിക്കുകയാണ്, അവരുടെ മാധവിക്കുട്ടിയുടെ മതം മാറ്റവും ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ? അത് തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഷി വാസ് എ ഗ്രേറ്റ് വുമൺ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയധികം വാശി ശക്തി ഒരേ സമയം 5 വയസ്സുകാരിയായിട്ടും 12 വയസ്സുകാരിയായിട്ടും 30 വയസ്സുകാരിയും 50 വയസ്സുകാരിയായിട്ടും 70 വയസ്സുകാരിയും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് ക്രിയേറ്റീവ്. ആ ക്രിയേറ്റീവ് അവരുടെ അത്രയുള്ള ആരുമില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും വർമാജിയുടെ കഥകൾ പറഞ്ഞു, വർമാജിയുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഒത്തിരി കഥകൾ പറയാനുണ്ടാവും. എഴുതിയതിനും എത്രയോ അപ്പുറത്ത് ഒത്തിരി കഥകൾ. അത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ചരിത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വർമാജിയുടെ ജീവിതം. സാർത്ഥകമായ എഴുത്തും ആ സാമൂഹ്യ ഇടപെടലുകളും ഈ 86-ാം വയസ്സിലും തുടരുന്നു. ഒത്തിരി സന്തോഷം. നമുക്ക് വീണ്ടും വർമാജിയുടെ വാക്കുകൾക്ക് വേണ്ടി എന്നെ സഹായിക്കുന്നത് കാത്തിരിക്കാം. അല്ല, എന്നെ സഹായിക്കുന്നത് എന്താണെന്നറിയോ? എന്നെ സഹായിക്കുന്നത് ഞാൻ ടെക്നോളജിയെ ഒരു പേനയായിട്ടല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ 6-ാമത്തെ ഇന്ദ്രിയമായിട്ടാണ്. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.